അസ്സാമലൈക്കും നമസ്കാരം സജി സോംകഫയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ റുക്കുവിന്റെ നാൽപ്പത് കുളിയാണ് നാൽപ്പത് കുളി എന്ന് പറയുമ്പം ഭയങ്കര ഒരു ചടങ്ങാണ് നമ്മുടെ നാട്ടിൽ പക്ഷെ ഞങ്ങള് ഇത് ആരെയും അറിയിച്ചിട്ടില്ല എൻ്റെ ഉമ്മ റൂ റുക്കുവിന്റെ ഉമ്മാടെ ഉമ്മ അവർ രണ്ടുപേരും മാത്രമേ നമ്മുടെ ഈ ഈ ചടങ്ങില് ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളൂ ആരോടും എൻ്റെ സഹോദരങ്ങൾ ഞങ്ങൾ ഒൻപത് മക്കളാണ് ഈ മൂത്ത ഏറ്റവും മൂത്ത ആങ്ങളുടെ മകളാണ് റുക്കു എൻ്റെ ഇക്ക മരിച്ചു പോയിട്ടുണ്ട് അപ്പം അതിന് ശേഷം റുക്കുവിന് മൂന്ന് വയസ്സ് ആയ സമയത്താണ് ഇക്ക മരണപ്പെട്ടത് അപ്പോൾ അതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പം റുക്കുവിനെ മൂന്നര വർഷത്തിന് ശേഷമാണിപ്പോൾ അവളുടെ ഉമ്മി കാണുന്നത് കാരണം അവർ മസ്ക്കറ്റിലും മോള് സൗദിയിലുമായിരുന്നു ഇപ്പം റൂബി റു ഉമ്മയുടെ പേര് റൂബി എന്നാണ് റൂബി വരുന്ന സമയങ്ങളിലൊന്നും റുക്കു നാട്ടിലില്ല അപ്പം അത് കാരണം അവർ മൂന്ന് മൂന്നര വർഷമായി തമ്മിൽ കണ്ടിട്ട് അപ്പം ഇപ്പം വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ ആണ് അതായത് സങ്കടവും സന്തോഷവും എല്ലാം ഇടകലർന്ന ഒരു വീഡിയോ ആണ് സങ്കടമെന്ന് പറഞ്ഞാല് ഇരുപത്തിയൊന്ന് വർഷമായി എൻ്റെ മരണപ്പെട്ടു പോയിട്ട് റുക്കുവിന് മൂന്ന് വയസ്സായിരുന്നു അന്ന് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ൂനും പ്രിയപ്പെട്ട ആങ്ങളെയും ഞങ്ങളുടെ വീടിൻ്റെ എഞ്ചിൻ എന്ന് തന്നെ പറയാം എൻ്റെ ഇക്ക ഞങ്ങൾക്ക് ഞങ്ങളുടെ വാപ്പ വാപ്പ തന്നെ ആയിരുന്നു സത്യം പറഞ്ഞാൽ വാപ്പാടെ സ്ഥാനം അതുപോലെ ആയിരുന്നു ഇക്ക ഇക്ക ഞങ്ങളെ മക്കളെ എന്ന മക്കൾ എൻ്റെ മക്കൾ എന്നാണ് പറയുന്നത് അപ്പൊ ഞങ്ങൾക്ക് അകാലത്തിൽ നഷ്ടപ്പെട്ടു പോയി ആ ഒരു ദുഃഖം ഞങ്ങൾക്ക് ഇനി ഞങ്ങള് പുള്ളിയുടെ ഒപ്പം ചെന്നെങ്കിൽ മാത്രമേ ഞങ്ങളുടെയും ഉമ്മാടെയും വാപ്പ മരിച്ചുപോയി പോയി ആ ദുഃഖത്താലാണ് മരണപ്പെട്ടു വയസ്സായി ഇക്കാടെ കാര്യങ്ങൾ ഇക്ക അവർ മൂന്നര വർഷം മക്കളില്ലാതിരുന്നിട്ട് ഉണ്ടായതാണ് എൻഡിക്ക അതിനുശേഷമാണ് ഞങ്ങൾ ഓരോരുത്തരും ഒരു വയസ്സ് രണ്ട് വയസ്സിൻ്റെ എളപ്പത്തിലാണ് ഞങ്ങൾ എല്ലാവരും ജനിച്ചത് അപ്പോൾ എൻ്റെ വാപ്പ ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ അത് കാരണം എൻ്റെ വാപ്പയ്ക്ക് ഒത്തിരി മക്കൾ വേണമെന്നുള്ള ആഗ്രഹത്താലാണ് ഞങ്ങളെ ഓരോ ഓരോ മക്കളെയും നിധി പോലെയാണ് എൻ്റെ വാപ്പ സ്വീകരിച്ചത് ഞങ്ങളെ പൊന്നുപോലെ വളർത്തി അതിന് അതിലേറെ എൻഡിക്ക ഒരു പത്തിരുപത് വയസ്സായപ്പോൾ ഗൾഫിൽ പോയി ആ കാലം മുതലേ ഞങ്ങളെ ഞങ്ങളുടെ വാപ്പായ്ക്ക് തുല്യം അതിനേക്കാൾ ഉപരിയാണ് ഈ രോഗത്തിലെ ഏറ്റവും വലിയ ദുഃഖം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ ഇക്ക മരിച്ചതാണെന്ന് അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇന്നും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ദുഃഖം തന്നെയാണ് അപ്പോൾ അത് ആ കാര്യങ്ങളും റുക്കുവിനെ കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക റുഖു ആരായി ആരാണെന്നും എൻ്റെക്കാടെ മരണവും റോ റൂബിയെ അയക്കാട വൈഫിനെ രണ്ടാമത് വിവാഹം കഴിച്ചുകൊണ്ട് പോയതും എല്ലാം ഒരു എൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും സന്തോഷവും എല്ലാം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് നിങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സും എൻ്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ് നിങ്ങളും എന്നെ അതുപോലെ തന്നെ കാണണം നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗം അതേപോലെ തന്നെ എന്നെ കാണുക അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ ഇതാണ് റുക്കുവിൻ്റെ ഉമ്മി റൂബി എന്നാണ് പേര് അപ്പോൾ അവർ മസ്ക്കറ്റിൽ നിന്നും വന്നിട്ട് ഒരു ഒരാഴ്ചയായിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ഓടി വരികയാണ് റുക്കുവിൻ്റെ ഡെലിവറി സമയത്തേക്ക് വന്നെത്താൻ വേണ്ടി അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ അവർക്ക് വന്നെത്താൻ സാധിച്ചില്ല അവർക്കവിടെ മസ്ക്കറ്റിൽ ബിൽഡിങ് മെറ്റീരിയൽസിൻ്റെ ബിസിനസ്സാണ് അപ്പോൾ അവർക്ക് അവരുടെ സൗകര്യം അനുസരിച്ചല്ലേ വരാൻ പറ്റുള്ളൂ ഒരു അനുജിത്തിയുണ്ട് അത് പഠിക്കുന്നതുകൊണ്ട് അതിൻ്റെ പരീക്ഷയും കാര്യങ്ങളുമൊക്കെ കഴിയാതെ വരാൻ പറ്റില്ലല്ലോ റൂബി ലീവിന് നാട്ടിൽ വരുന്ന സമയത്തൊക്കെ റുക്കു സൗദിയിലായിരുന്നതുകൊണ്ട് ഇവർക്ക് പരസ്പരം കാണാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഒരു മൂന്ന് മൂന്നര വർഷം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സങ്കടങ്ങളൊക്കെയാണ് ഇപ്പോൾ ആനന്ദപാഷ്പമാണ് ഇപ്പം കണ്ടത് ഞങ്ങൾ ഒൻപത് മക്കളിൽ ഒരല്പം കളർ കുറവ് എൻഡിക്കാക്കായിരുന്നു പക്ഷേ ഒൻപത് പേരിൽ ഏറ്റവും സുന്ദരനും എൻഡിക്കായിരുന്നു പക്ഷേ കളർ കുറവുള്ള എൻ്റെക്കാക്ക് കള നല്ല കളറുള്ള സുന്ദരിയായ ഒരു പെണ്ണിനെ തന്നെ വേണമെന്ന് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു പടച്ചവൻ ഞങ്ങൾക്ക് അതുതന്നെ തന്നു പക്ഷേ അള്ളാഹു വളരെ കുറച്ച് നാളുകൾ മാത്രമേ അവർക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം കൊടുത്തുള്ളൂ കുഞ്ഞുറുക്കുവും ഇക്കായും റൂബിയുമായിട്ടുള്ള ജീവിതം വളരെ കുറച്ച് ഇതെൻ്റെ അനുജത്തിയാണേ പതിനേഴാമത്തെ വയസ്സിൽ എൻ്റെ ഇക്കായുടെ കൈപിടിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറി ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നാത്തൂൻ എൻ്റെ ഉമ്മായയുടെ ഹൃദയം നിറഞ്ഞ മരുമകൾ ഞാനും റൂബിയും ഒരുപോലെ ഗർഭിണികളായി അഞ്ച് ദിവസത്തെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ പ്രസവിക്കുന്നത് അപ്പോൾ അതേപോലെ ഒരു നാത്തൂവിനായിട്ടല്ല ഞങ്ങൾ സഹോദരങ്ങളെക്കാളും അടുപ്പത്തിലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞത് പക്ഷേ അധികകാലം അത് നീണ്ടു നിന്നില്ല അഞ്ച് വർഷക്കാലം മാത്രമേ എൻ്റെ ഇക്കായോടൊപ്പം അവൾക്ക് ജീവിക്കാൻ അല്ലാഹു വിധിച്ചിരുന്നുള്ളൂ റുക്കുമോളെ ഇക്കാക്കൊന്ന് ലാളിക്കാനും സ്നേഹിക്കാനും കൊതി കാണുവാനും പോലും സാധിക്കുന്നതിന് മുമ്പ് അള്ളാഹു എൻ്റെ പൊന്നാരക്കായ തിരികെ വിളിച്ചു ഇക്കായുടെ മരണശേഷം രണ്ടു കുടുംബങ്ങളും തമ്മിൽ അകന്നുപോയി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം റൂബിയെ ഒരു ഒരാൾ വന്ന് വിവാഹം കഴിച്ചു മസ്ക്കറ്റിലും ദുബൈയിലും ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ബിസിനസ് നടത്തുന്ന ഒരാൾ റൂബിയെ മോളെയും കൂടി മോളെ കൂടി കൊണ്ടുപോകാമെന്നുള്ള ഉറപ്പിൽ വിവാഹം നടത്തി മോള് അവരുടെ അവരോടൊപ്പം തന്നെ മസ്ക്കറ്റിലേക്ക് പോയി പിന്നീട് അവൾ വളർന്നതും പഠിച്ചതും എല്ലാം മസ്ക്കറ്റിലായിരുന്നു ലീവിന് ഇവർ നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു മണിക്കൂറൊക്കെയാണ് റുക്കുവിനെ ഒന്ന് കാണാൻ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പടച്ചവൻ ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങൾക്ക് കാണാനായി തന്നു അപ്പോൾ അതാ ഞാൻ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ് അതിന് ആരോടും പറഞ്ഞിട്ടില്ല നമ്മളിങ്ങനെ കുഞ്ഞിന് അരിഞ്ഞാണമൊക്കെ കിട്ടുന്നൊരു ചടങ്ങുണ്ടല്ലോ നാൽപ്പതാകുമ്പോൾ അതൊക്കെ ചടങ്ങെന്ന് പറയാനൊക്കത്തില്ല എൻ്റെ സഹോദരങ്ങൾ അവരിവിടെ വന്നിട്ട് അവരോട് പോലും ഞാൻ പറഞ്ഞില്ല റൂബി വന്നതറിഞ്ഞിട്ട് എൻ്റെ അനുജത്തിമാര് രണ്ടുപേരും വന്നു ഇളയ ആങ്ങളെയും വന്നു ഞങ്ങൾ വീട് കുടുംബ വീടിനടുത്ത് താമസമായതുകൊണ്ട് എല്ലാവരും സന്ധ്യയാകുമ്പോൾ വരും അങ്ങനെ വന്ന് കണ്ടിട്ട് അവർ പോയതല്ലാതെ ഞാൻ ആരോടും പറഞ്ഞില്ല കാരണം ഇപ്പോൾ അതൊരു ചടങ്ങായിട്ട് നടത്തിയാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ നമ്മൾ വിളിക്കുമ്പോൾ എല്ലാവരും ആയിട്ട് വരും എന്തിനാ നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അത് വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ റൂ റൂബിയുടെ ഉമ്മയാണ് ഈ ഇരിക്കുന്നത് ആ റൂബിയുടെ ഉമ്മയും എൻ്റെ ഉമ്മയും രണ്ട് ഉമ്മമാരും റൂബി വന്നു അതുമാത്രം മതിയെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മാത്രമായിട്ടൊരു ചെറിയ അരിഞ്ഞാണം കെട്ടലും മാലയിടലും അങ്ങനെയൊക്കെയുള്ള കുഞ്ഞിനെ അങ്ങനത്തെ ഒരു ചടങ്ങ് മാത്രമാണ് നടത്തിയത് അപ്പോൾ റൂബിയൊക്കെ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ അവൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് റൂബിയുടെ ഉമ്മയാണ് കേട്ടോ വേണ്ട എൻ്റെ ഏറ്റവും ഉള്ള അനിചിത്യാണ് ഞങ്ങൾ മൂന്ന് പെൺമ പെൺമക്കളാണ് അതിലെ ഇളയാളാണ് അവളൊക്കെ കുഞ്ഞാണ് റൂബി ഞങ്ങളുടെ വീട്ടിൽ വരുന്ന സമയത്ത് അവൾ അഞ്ചാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുകയാണ് ഈ സുബി സുബി എന്നാണ് ഈ അനുജത്തിയുടെ പേര് അപ്പോൾ റുക്കു റൂബിയുടെ വയറ്റിലായ സമയത്താണ് ഇവർ സ്കൂളിൽ പോകുമ്പോൾ ഉമ്മ കൊടുത്തിട്ട് പറയും ഇത് കുഞ്ഞുവാവയ്ക്കെന്ന് പറഞ്ഞിട്ട് ഉമ്മയും കൊടുത്തിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത് എന്തായാലും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് റുക്കു വളർന്ന് എൻ്റെ മകൻ അവളെ വിവാഹം കഴിച്ചതോടുകൂടി ഞങ്ങൾ രണ്ട് കുടുംബങ്ങളും വീണ്ടും ഒന്നായി അപ്പോൾ നമുക്ക് റൂബിയേയും റുക്കുവിനെയും ഒക്കെ ഞങ്ങൾക്ക് കാണാൻ കിട്ടി സത്യം പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയത് ഞങ്ങൾക്ക് തിരികെ കിട്ടിയ ഒരു സന്തോഷം തന്നെയാണിത് പക്ഷേ എൻ്റെ ഇക്കായുടെ ആത്മാവ് അല്ലെങ്കിൽ റുഹാനി ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇക്കാരുടെ മോൾ സന്തോഷവതിയായി ഞങ്ങളോടൊപ്പം ജീവിക്കുന്നതിൽ ഇക്കാടെ റുഹാനി സന്തോഷിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പോൾ റൂബി അപ്രതീക്ഷിതമായാണ് ഇന്നത്തെ ദിവസം ഇവിടെ വന്നത് വരും വരുമെന്ന് പറഞ്ഞെങ്കിലും അവർക്ക് ക്വാറൻറ്റീനൊക്കെ ഉള്ളതുകൊണ്ട് ഒരാഴ്ച കഴിയാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ന് റൂബി എത്തിയത് അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം ഇരട്ടിച്ചു കാരണം അവളും കൂടി ഈ ഈ ചടങ്ങിലുണ്ടല്ലോ അപ്പോൾ അതാ എൻ്റെ ഉമ്മ റൂബിയുടെ ഉമ്മ റൂബി റുക്കു എൻ്റെ ഹസ്ബൻഡ് അതേപോലെ എൻ്റെ ആങ്ങളയുടെ മകളാണ് വരുന്ന പതിമൂന്നാം തീയതി അവളുടെ വിവാഹമാണ് അപ്പോൾ ഞങ്ങൾ ഇത്രയും പേര് മാത്രമേ ഉള്ളൂ പിന്നെ റൂബിയെ അവരുടെ ഡ്രൈവർ ഒരു പയ്യനുണ്ട് അത് നമ്മുടെ വീട്ടിലെ ഒരംഗത്തെ പോലെയാണ് ആ പയ്യനുമുണ്ട് അപ്പം ഞങ്ങളിതാ ആ ആ ചടങ്ങ് നടത്തുകയാണെ എൻ്റെ ഹസ്ബൻ്റാണ് അതായത് വാപ്പുപ്പ ആണ് കുഞ്ഞിന് അരഞ്ഞാണം കെട്ടുകയാണെ ആച്ചിയുടെ നാൽപ്പതുകൂളി ചടങ്ങിന് ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഞാൻ എൻ്റെ മോളുടെ അടുക്കൽ കുവൈറ്റിലായിരുന്നു അപ്പോൾ റൂബിയും നാട്ടിലുള്ളത് കൊണ്ട് ഞാൻ റൂബിയെ ഏൽപ്പിച്ചിട്ട് പത്തിരുപത് ദിവസത്തിന് ശേഷം ഞാൻ മോളുടെ അടുക്കലേക്ക് പോയി അപ്പോൾ അത് കാരണം ആ ചടങ്ങിലൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല ഇപ്രാവശ്യം ആ കേട് നികത്താൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ മാലയൊരെണ്ണം കുഞ്ഞുമാവയ്ക്ക് ഇടുകയാണെ അപ്പോൾ ഈ സന്തോഷ നിമിഷത്തിൽ എൻ്റെ ഇല്ലല്ലോ എന്നുള്ള സങ്കടം അത് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ കാരണം കേൾക്ക് കുഞ്ഞു മക്കളെന്ന് വെച്ചാൽ ജീവനാണ് അത് ഏത് എങ്ങനെ അഴുക്കായി നിന്നാൽ പോലും ആ ഒരു കുഞ്ഞിനെ കണ്ടാൽ അതിനെ എടുക്കുകയും കൊടുക്കുകയും ഒരു അറപ്പോ വെറുപ്പോ ഇല്ലാത്തൊരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ ഇക്ക ഇല്ലാത്ത സങ്കടം അത് തീർത്താൽ തീരില്ല പടച്ചവൻ ഞങ്ങൾക്ക് കുറച്ച് നാളേ തന്നുള്ളൂ എങ്കിലും ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും ഒരു ദിവസം പോലും ഇക്കാക്ക് വേണ്ടി ദ ചെയ്യാതെ ഓർക്കാത്ത ഓരോ സാധനങ്ങൾ കാണുമ്പോഴും എൻ്റെ 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 ഇതുതന്നെയാണ് ഞങ്ങൾ എട്ടുപേരുടെയും മനസ്സിലാക്കുക

ആച്ചിയുടെ വികൃതികൾ ഒരു വശത്ത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് രണ്ടു അപ്പൊതാ ആ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും കൂടി നിന്നിട്ട് കുറച്ച് സമയമെങ്കിലും നമുക്കൊരു സന്തോഷമല്ലേ എല്ലാവരും കൂടി ഒന്നിച്ചൊരു കുറച്ച് സമയം ചെലവഴിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അത് കുടുംബത്തിൽ നമ്മുടെ ബന്ധുമിത്രാദികളെല്ലാവരും കൂടി കൂടുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ് അല്ലേ അപ്പോൾ താണ്ട മോനെ മോനെ കരയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവനെ എടുക്കുകയാണ് ഈ കിടക്കുന്ന വ്യക്തി ആരാന്നറിയാം മാറ്റസ് രാമചന്ദ്രനല്ല നമ്മുടെ ആച്ചക്കൂട്ടനാണ് റൂബിക്ക് ഇപ്പം തന്നെ മടങ്ങിപ്പോകണം കാരണം അവൾക്ക് നാളെ അങ്ങ് മസ്ക്കറ്റിനെ തിരിച്ചു പോകാനാണ് അപ്പോൾ അതാ രണ്ടുമ്മമാരുമായിട്ട് അവളിരിക്കുന്നു എൻ്റെ ഉമ്മയുടെ ഹൃദയം പൊട്ടുകയാണ് എൻ്റെ ഉമ്മടെ മരുമകളായിട്ട് ഇന്നും ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ വീട്ടിൽ കഴിയേണ്ടതല്ലേ വിധി ഞങ്ങൾക്ക് അത് സമ്മതിച്ചില്ല എൻ്റെ ജീവൻ്റെ ജീവനായിരുന്നു റൂബി എന്ന് വെച്ചാല് പടച്ചോം മരിച്ചിരുന്നില്ല അത് പറഞ്ഞാൽ മതി അല്ലേ അത്രയും നാളെ അല്ല പറഞ്ഞിട്ടുള്ളായിരുന്നു അതല്ലേ നമുക്ക് കാണാനൊക്കെ ആണെങ്കിൽ വരത്തില്ല ഞാൻ അവരു ഇതാണ് ഞങ്ങളുടെ ഇക്ക എന്ത് പേഴ്സണാലിറ്റി ആയിരുന്നു പഠിച്ച ഞങ്ങൾക്ക് ഒരുപാട് കാലം തന്നില്ല മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ അറബിക്കുട്ടികളുടെ അഹങ്കാരത്തിൽ പൊലിഞ്ഞുപോയി പോയി ഇക്കായും റൂമിയും റുക്കുവും ചേർന്നുള്ള ഫോട്ടോയാണിത് എൻ്റെ മോൾക്കെന്നും പറഞ്ഞിട്ട് അവളുടെ ബർത്ത്ഡേ സമയത്തൊക്കെ അയച്ച കത്താണിത് അതിൻ്റെ അടിയിലെഴുതിയിട്ട് വാപ്പിച്ചിയുടെ ചക്കരമുത്തിന് വാപ്പച്ചിയുടെ ചക്കരമുത്തം പഞ്ചാരമുത്തം റുക്കുമണിയുടെ വാപ്പച്ചി ആ അക്ഷരങ്ങളൊന്നും മാഞ്ഞിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് വിധിച്ചിരുന്നില്ല അവൾക്കും അതുപോലെ തന്നെ മൂന്ന് വയസ്സ് ഓർമ്മ പോലും ഇല്ല അവളുടെ വാപ്പയുടെയും ഉമ്മയുടെയും എല്ലാ സ്നേഹം ഞങ്ങൾ അവൾക്ക് കൊടുക്കുന്നുണ്ട് ആ ഒരു നഷ്ടം ഞങ്ങൾ അറിയിക്കുന്നതേ ഇല്ല അതുപോലാണ് അവളെ ഞങ്ങൾ സ്നേഹിക്കുന്നത് അതിനി റുക്കുവല്ല വേറൊരു പെണ്ണാണ് എൻ്റെ മകൻ്റെ ഭാര്യയായി വന്നിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ ആവുമായിരുന്നു ഒരു മാറ്റവും വരില്ല അപ്പൊ റൂബിത പോകാൻ പോവുകയാണ് അവൾക്ക് നാളെ വൈകിട്ടത്തെ ഫ്ലൈറ്റിന് തിരിച്ച് മസ്ക്കറ്റിന് പോകാനുള്ളതാണ് അപ്പൊ എല്ലാവരോടും അവൾ യാത്രയും ചോദിച്ച് ഇറങ്ങണം

ഉമ്മാ എല്ലാരും വരും എന്നെ എല്ലാം കാണും ഞാൻ പറഞ്ഞ് നിനക്കെ എല്ലാരും കാണാൻ സത്യം അവക്കുള്ളവരുടെ പറഞ്ഞല്ലേ എന്റെ ആൾക്കാര് കൊണ്ട് വാപ്പിച്ചാടെ ആൾക്കാർ കൊണ്ട് എല്ലാരും തൊട്ട് മുറ്റത്ത് തന്നെ എന്തോ വേണം പിന്നെ പിന്നെ എന്നാ ഇറങ്ങട്ടെ ഞാനെ ശരി ശരിയണി പോയ അങ്ങനെ റൂബി എല്ലാവരോടും യാത്ര ചോദിച്ച് കാറിൽ കയറി അവൾ പോയി കഴിഞ്ഞ നോമ്പ് പത്തിന് ഞാനിതേപോലെ ഇക്കായുടെ ഓർമ്മ ദിവസമായിരുന്നു അന്ന് ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടുന്ന സമയത്ത് അന്ന് ഞാൻ വീട്ടിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നോമ്പ് പത്തും കുറേ വേദനിക്കുന്ന ഓർമ്മകളും എന്നുള്ള ക്യാപ്ഷനിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഇക്ക മരണപ്പെട്ടതും എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ പറയുന്നുണ്ട് അത് ഞങ്ങൾക്ക് എപ്പോഴായാലും ഇക്കാട കാര്യങ്ങളെക്കുറിച്ച് പറയാനേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ദിവസം തുടങ്ങിയാൽ അവസാനിച്ച് ഞങ്ങൾ ചെന്ന് വരെയും എല്ലാവരും ഞങ്ങൾ എട്ട് പേരും ഞങ്ങളുടെ ഇക്കാട കാര്യങ്ങളെക്കുറിച്ച് പറയാനേ ഞങ്ങൾക്ക് സമയമുള്ളൂ കാരണം അത്രമാത്രം ഇനി ആർക്കും ഇതുപോലൊരു സഹോദരനെ കിട്ടില്ല ഇതുപോലൊരു കുടുംബസ്നേഹിയെ കിട്ടില്ല ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അള്ളാഹു എൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ ഇക്കായുടെ പൊന്നുമോൾ ഇവിടെ സന്തോഷവതിയായി ഞങ്ങളോടൊപ്പം ജീവിക്കുന്നുണ്ട് ഇത് കണ്ടിട്ടും കണ്ടിട്ടും മതി വരുന്നില്ല വിഷ് യു ഓൾ ദി ബെസ്റ്റ് ലാസ്റ്റിക്ക മോക്കയച്ച കത്താണ് കാർഡാണ് അവളുടെ ബെർത്ത്ഡേക്ക് ആശംസ അറിയിച്ചു കൊണ്ടയച്ച കാർഡ് ഇത് നോക്കിയിട്ട് ഞാൻ ഒരു ദിവസം പോലും സങ്കടപ്പെടാത്ത ദിവസമില്ല ഞങ്ങൾക്ക് എല്ലാ സഹോദരങ്ങൾക്കും അയക്കും ഗ്രീറ്റിങ്സ് കാർഡുകൾ മൂന്ന് വയസ്സുള്ള റുക്കുവിനെ അവസാനമായി എനിക്ക് അയച്ച കാർഡാണിത് വാപ്പിച്ചിയുടെ ചക്കരമുത്തിന് പഞ്ചാരമുത്തം റുക്കുമണിയുടെ വാപ്പിച്ചി അപ്പോൾ ഒരുപാട് ഓർമ്മകളും വേദനകളും സങ്കടങ്ങളും നിറഞ്ഞ മനസ്സോടുകൂടി ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഇൻഷാ അസ്സലാലേക്കും